സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന ഉടൻ ആരംഭിക്കും. ഇതിനുവേണ്ടി കേരള വിൽപ്പന നികുതി നിയമത്തിൽ നികുതി നിരക്ക് ശുപാർശ ചെയ്ത് സംസ്ഥാന ജി എസ് ടി കമ്മീഷണർ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ശുപാർശയ്ക്ക് വിസമ്മതിച്ച നികുതി വകുപ്പ് കമ്മീഷണർ അവധിയിൽ പോയിട്ടുള്ള സമയത്താണ് ഇപ്പോൾ എബ്രഹാം റെൻ ഐ ആർ എസിന് അധിക ചുമതല നൽകി ഇങ്ങനൊരു നീക്കം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ടിട്ടാണ് സർക്കാരിന്റെ ഇത്തരമൊരു ദ്രുതഗതിയിലുള്ള നീക്കം എന്നതാണ് വിലയിരുത്തൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ബ്രൂവറി ഡിസ്റ്റിലറി കൊണ്ടുവരാനുള്ള നീക്കം നടന്നിരുന്നു. എന്നാൽ അന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇപ്പോൾ ആ പദ്ധതി തന്നെ വേറെ പേരിൽ കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം ദുരൂഹമാണ്. ലോക്സഭാ ഇലക്ഷന് മദ്യരാജാക്കന്മാരിൽ നിന്നുള്ള ഫണ്ട് പിരിവാണ് ഇതിന്റെ ലക്ഷ്യം. ബാറുകളിൽ നിന്നുള്ള നികുതി പിരിവിലും സർക്കാർ ദയനീയ പരാജയം കാഴ്ചവെക്കുന്ന സാഹചര്യമാണിത്. 2015 ലഭിച്ച നികുതി പോലും 801 ബാറുകൾ ഉണ്ടായിട്ടും കിട്ടുന്ന നികുതി കേവലം 500 കോടിയിൽ താഴെ മാത്രമായിരുന്നു. നിലവിലുള്ള മദ്യത്തിന് ഒരു ഫുൾ ബോട്ടിലിന് 400 രൂപയ്ക്ക് മുകളിലുള്ളതിന് 251% 400 രൂപയ്ക്ക് താഴെയുള്ളതിന് 241% നികുതി നിരക്ക്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിരക്ക് പരമാവധി കുറയ്ക്കണമെന്ന് ഡിസ്റ്റിലറികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് നികുതി കമ്മീഷണറോട് സർക്കാർ അഭിപ്രായം ആരാഞ്ഞത്. ഐടി പാർക്കുകളിലും മറ്റും ജോലി ചെയ്യുന്ന വനിതകളെയും വിദേശികളെയും ലക്ഷ്യമിട്ടിട്ടാണ് നികുതി കുറയ്ക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ നികുതി കുറച്ച് വില കുറയ്ക്കുന്നതോടെ വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ആളുകൾ ചേക്കേറുകയും ഇതിന്റെ മറവിൽ നികുതി വെട്ടിച്ച് മദ്യവിൽപ്പന വ്യാപകമാകാനുള്ള സാധ്യതയും ഏറെയുണ്ട്. ഇതോടെ സർക്കാരിന് സ്വാഭാവികമായി ലഭിക്കേണ്ട നികുതി ലഭിക്കാതെ വരികയും അതിനേക്കാളുപരി ഉണ്ടാകാനിടയുള്ള സാമൂഹിക പ്രത്യാഘാതവും വളരെ വലുതായിരിക്കും. നിലവിൽ മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു തുടങ്ങിയിട്ടുള്ള മെട്രോ നഗരങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇത്തരം മദ്യം ലഭ്യമാണെങ്കിലും ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും വ്യത്യസ്ത നികുതി നിരക്ക് ഈടാക്കിയിട്ടില്ല.